നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ലെവൻത്ത് ചാപ്റ്ററായ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഇലവൻ പോയിന്റ് ടൂ ആണ് അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ച കോണിക് സെക്ഷൻ പരാബോളയെ പറ്റിയിട്ടാണ് അല്ലേ സർക്കാർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ പരാബോളയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു നാല് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് പരാബോളയ്ക്കുള്ളത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ എക്സ് പിന്നെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ വൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ വൈ അപ്പോൾ ഓരോന്നിനനുസരിച്ച് അത് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അതുപോലെ അപ്പിലേക്ക് ഡൗണിലേക്ക് അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് അല്ലേ അപ്പം അതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ എങ്ങനെ പരാബോളുടെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ആറ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക അതേപോലെ തന്നെ അത് ഏത് ആക്സിസ് ആണ് പരാബോളയുടെ ആക്സിസ് എക്സ് ആണോ വൈ ആണോ അത് പിന്നെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് രക്തം ഇത് നാല് നമുക്ക് കണ്ടുപിടിക്കണം പിന്നെ നമുക്ക് നേരെ തിരിച്ച് ഇതിൽ ഏതെങ്കിലും ഇൻഫോർമേഷൻ തന്നിട്ട് നമുക്ക് ആ പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണത് അപ്പോൾ ആദ്യത്തെ സിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ രീതിയിലുള്ളതാണ് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ആദ്യത്തേല് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൽവ് എക്സ് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഏത് രീതിയാണ് ഫോളോ ചെയ്യരുത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പം ഞാനിവിടെ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എക്സ് അപ്പൊ നാലുമുള്ള കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് രീതിയിലാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് എക്സിന്റെ ടേം ഇവിടെ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അത് നോക്കേണ്ട എക്സിന്റെ ടേം തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പരാബോളം എങ്ങോട്ടായിരിക്കും എക്സിലേക്കായിരിക്കും എക്സ് ആക്സിലേക്ക് അതായത് ഒന്നുകിൽ ഇങ്ങനെ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കുക എക്സിന് കൊയോഫിഷ്യൻ എക്സിന്റെ ടേമാണ് ഇവിടെ എങ്കിൽ എക്സ് ആക്സിസ് ഇതാണല്ലോ അപ്പം എക്സ് ആക്സിസിനോട് ചേർന്നിട്ടുള്ള പരാബോള എന്ന് പറയുമ്പോൾ ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പിന്നെ ഇവിടെ തന്നിരിക്കുന്ന എക്സിന്റെ കോയോഫിഷൻ എന്താണ് ട്വൽവ് അത് പോസിറ്റീവ് ആണ് അപ്പം മൈനസ് ട്വൽവ് ആണെങ്കിൽ മാറി അപ്പോൾ ഇവിടെ പോസിറ്റീവ് ട്വൽവ് അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡ് ഏതാണ് ഇതാണ് അല്ലേ അപ്പം ഈ റൈറ്റിലേക്കാണ് നമ്മുടെ പരാബോള വരുന്നത് അതായത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് അത് പിന്നെ നിങ്ങൾക്ക് ഈക്വേഷൻ കാണുമ്പോൾ അറിയാലോ സ്ക്വയർ ടുവൽ എക്സ് എന്ന് പറയുമ്പോൾ അത് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് അല്ലെ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അതിന് പിന്നെ നമുക്ക് അതിൽ നിന്ന് എ കണ്ടുപിടിച്ചൂടെ അപ്പൊ എന്താണ് ഇവിടെ ഫോർ എ എക്സ് ഇസ് ഈക്വൽ ടു ട്വെൽ എക്സ് അപ്പൊ പൊസിഷൻ മനസ്സിലായാലോ റൈറ്റിലേക്കാണ് അപ്പൊ എക്സും എക്സും ചെയ്തു അപ്പം എ ഇസ് ഈക്വൽ ടു ട്വൽ ബൈ ഫോർ ഈക്വൽ ടു ത്രീന്ന് കിട്ടി അപ്പോൾ എ ആണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം എ ഈക്വൽ ടു ത്രീന്ന് കിട്ടി നമ്മുടെ ആദ്യത്തെ എന്താ കണ്ടുപിടിക്കണത് ഫൈൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ അപ്പോൾ ഒന്ന് റഫ് ഫിഗർ നമ്മൾ വരച്ച് നോക്കിക്കോ അത് നല്ലതായിരിക്കും അപ്പം ഈ പരാബോളുടെ ഇവിടെ ആയിരിക്കും നമ്മുടെ ഫോക്കസ് വരിക അപ്പം ഇവിടെ ഈ എക്സ് ആക്സിസിലാണ് വരുന്നത് അല്ലേ എക്സ് ആക്സിസിലായതുകൊണ്ട് അതിന്റെ ബൈ കോർഡിനേറ്റ് സീറോ ആണ് പിന്നെ എക്സ് കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ എടുക്കുക ഈ എ ആണ് എടുക്കുക അല്ലെ പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് എ ആണ് അപ്പൊ എ സീറോ ആണ് നമ്മുടെ എന്ത് എഫിന്റെ കോർഡിനേറ്റ്സ് വരുക അല്ലെ എ സീറോ അപ്പൊ ഇവിടെ എ നമ്മൾ കണ്ടുപിടിച്ചത് ത്രീ ആണ് അപ്പൊ നമ്മുടെ ഫോക്കസ് എന്ത് കിട്ടി ത്രീ എന്ന് കിട്ടി അടുത്തത് ആക്സിസ് ഓഫ് ദ പരാബോള ആക്സിസ് ഇവിടെ ഏത് ആക്സിസ് ആണ് നമ്മളിവിടെ പറഞ്ഞത് എക്സ് ആക്സിസ് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ നോക്കിയാൽ മതി എക്സ് ടേം ആണോ വൈ ടേം ആണോ നോക്കിയാൽ മതി അത് എക്സ് ടേം ആണെങ്കിൽ എക്സ് ആക്സിസ് പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആയിരിക്കും അതായത് നമ്മുടെ റൈറ്റ് സൈഡ് അപ്പം ആക്സിസ് കിട്ടിയും ഇനി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് അപ്പൊ നമ്മുടെ ഈ പോസിറ്റീവ് സൈഡാന്ന് പറഞ്ഞോ അപ്പൊ നമ്മുടെ ആ ലൈന് കേൾക്കുന്നത് ആ ലൈൻ ആ ഫിക്സഡ് ലൈനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് അത് ഇവിടെ ആയിരിക്കും അതായത് എക്സിന്റെ നെഗറ്റീവ് സൈഡില് വൈനോട് പാരലായിട്ട് അപ്പൊ അത് നമ്മൾ എന്താ പറയാ വൈനോട് പാരലായിട്ടുള്ള ലൈൻ എന്ന് പറയുമ്പോൾ എക്സ്ഇസ് ഈക്വൽ ടു പിന്നെ നെഗറ്റീവ് സൈഡിലാണ് അപ്പൊ മൈനസ് എ അപ്പൊ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലാക്കാം അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ അപ്പൊ ഇവിടെ എന്ത് വരും എക്സിസ് ഈക്വൽ ടു മൈനസ് എയുടെ സ്ഥാനത്ത് ത്രീ അപ്പം നമുക്ക് എന്ത് കിട്ടി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എക്സ്ഇസ് ഈക്വൾ ടു മൈനസ് ത്രീ അടുത്ത് നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അല്ലേ അതുപോലെ നമുക്കൊരു ഫിക്സഡ് ഫോർമുലയാണ് ആണ് ഏത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഫോർ എ അപ്പോൾ ഇവിടെ ഫോർ ഇൻ ടു ത്രീ അല്ലേ അപ്പം ചുവൽന്ന് കിട്ടി അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഈസി അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയണത് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിക്സ് വൈ അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ വൈയുടെ ടൈമാണ് നമുക്ക് തന്നിരിക്കണത് അപ്പൊ നമ്മുടെ പരാബോള ഒന്നുകിൽ അപ്പിലെ കണ്ട വൈ ആക്സിസ് ഇതാണല്ലോ അപ്പൊ ഒന്നുകിൽ അപ്പിലെ അല്ലെങ്കിൽ ഡൗണിലേക്കായിട്ട് ഈ വൈയുടെ കൂടെയുള്ള സിക്സ് പോസിറ്റീവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് അത് എന്ത് തന്നെയായിരിക്കും അപ്പിലേക്കുള്ളത് പോസിറ്റീവ് സൈഡ് ഇതാണല്ലോ വൈയുടെ അപ്പൊ അപ്പിലേക്കുള്ള ഇതാണ് നമ്മുടെ പരാബോളയുടെ ഷേപ്പ് അപ്പൊ അത് നമ്മൾ ഫിഗർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ കമ്പയർ ചെയ്യാം എന്താണ് അവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു അതിൽ തന്നെ നമുക്ക് ഈക്വേഷനിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കിട്ടും എന്താണ് ഫോർ എ വൈ അപ്പോൾ ഇവിടെ ഫോർ എ വൈ ആണ് നമ്മുടെ സിക്സ് വൈ എന്ന് പറയുന്നത് അല്ലേ വൈ വൈ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഫോർ എ ഇസ് ഈക്വൽ ടു സിക്സ് അപ്പോൾ എ ഈക്വൽ ടു സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ എന്ന് പറയുന്നത് എന്താണ് ത്രീ ബൈ ടു അല്ലേ ടു നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ത്രീ ബൈ ടു അപ്പോൾ എ കിട്ടി ഇനി നമ്മുടെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം ഫോക്കസ് ഫോക്കസ് നോക്കിയാൽ അപ്പോൾ ഇതാണ് നമ്മുടെ പരാബോള അപ്പം ഇവിടെ ആയിരിക്കും നമ്മുടെ ഫോക്കസ് കൊടുക്കുക പരാബോളയുടെ ഉള്ളിലെ ആ ആക്സിസില് അപ്പോൾ ഇവിടെ വൈ ആക്സിസ് ആണ് അപ്പം എക്സ് കോർഡിനേറ്റ് സീറോ പിന്നെ വൈയുടെ പോസിറ്റീവ് സൈഡ് അപ്പൊ സീറോ എ കണ്ടോ വളരെ പെട്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് സീറോ എ അതായത് സീറോ ത്രീ ബൈ ടു എയുടെ വാല്യൂ ത്രീ ബൈ ടൂ ആണ് ഇനി നമുക്ക് എന്താ വേണ്ടത് ആക്സിസ് ആക്സിസ് ഇവിടെ ഏതാണ് നമ്മൾ പറഞ്ഞൂല്ലേ വൈ ആക്സിസ് അപ്പൊ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ് ആണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസിലാണ് അത് കിടക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഡയറക്ട്രിക്സ് അപ്പൊ എവിടെ കിടക്കുക ഇവിടെയാണ് പരാബോളയെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ കെടുക്കുക അല്ലേ അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട് അപ്പോൾ ഇക്വേഷൻ എന്താ പറയുക വൈ ഈക്വൽ ടു അല്ലെ വൈ ഈക്വൽ ടു പിന്നെ ഇത് ഇവിടെ പോസിറ്റീവിലാണ് പരാബോള കെടുക്കണത് അപ്പോൾ ലൈൻ കെടുക്കണത് നെഗറ്റീവില് അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് എ അപ്പൊ എന്ത് വരും വൈ ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ടു ഇനി നമുക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മുടെ ലാറ്റസ് രക്തത്തിന്റെ ലെങ്ത് അത് പിന്നെ നമുക്ക് ഫോർമുലിയാണ് ഫോർ എ അതായത് ഫോർ ഇൻറ്റു ത്രീ ബൈ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ആണ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് രക്തം അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞൂലോ അപ്പൊ ഇതുപോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാതും അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർഡ് ഇക്വേഷൻ അവർ തന്നിരിക്കുന്നത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ നമ്മളൊന്ന് ഫിഗർ വരയ്ക്കാൻ നോക്കുക എക്സ് ടേം ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ എക്സ് ആക്സിൽ വേണം നമ്മൾ വരയ്ക്കാൻ പിന്നെ ഇവിടെ തന്നിരിക്കുന്ന എക്സിന്റെഫിഷൻ നെഗറ്റീവ് ആണ് അപ്പൊ എവിടെ വരും റൈറ്റിൽ വരുമോ ഇല്ല എക്സ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ അപ്പൊ നമ്മുടെ പരാബോളയുടെ പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് പൊസിഷൻ മനസ്സിലായി അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാം ഏതാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ എക്സ് അപ്പം മൈനസ് ഫോർ എ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് എക്സ് അപ്പം നമുക്ക് എന്ത് കിട്ടി എക്സും എക്സും ക്യാൻസലായി പോസിറ്റീവ് നെഗറ്റീവ് ആയി. ക്യാൻസലായി അപ്പോൾ എ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ 4. അതായത് a ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ടു ആണെന്ന് കിട്ടി ഇനി നമ്മുടെ ഫോക്കസ് ഫോക്കസ് അപ്പൊ എവിടെ കിടക്കുക ഇവിടെ കിടക്കുക അല്ലെ പരാബോളുടെ അവിടെയുള്ള ആക്സിൽ ഇവിടുത്തെ നമ്മുടെ വൈ കോർഡിനേറ്റ് സീറോ ആണ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് സൈഡിൽ അപ്പൊ മൈനസ് എ കണ്ടോ മൈനസ് എ സീറോ അതായത് മൈനസ് ടു സീറോ ആണ് നമ്മുടെ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് പിന്നെ ആക്സിസ് പറഞ്ഞ പോലെ എന്താണ് എക്സ് ആക്സിസ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത് പിന്നെന്താ കണ്ടുപിടിക്കാനുള്ളത് ഡയറക്ട്രിക്സ് ഡയറക്ട്രിക്സ് നോക്കിയേ പരാബോളം എവിടെയാണെങ്കിൽ നമ്മുടെ ലൈൻ ആ ലൈനെയാണ് ഡയറക്ട്രിക്സ് അപ്പൊ അത് റൈറ്റ് സൈഡിലെ അതായത് പോസിറ്റീവ് സൈഡിലാണ് കിടക്കുന്നത് പിന്നെ ഇത് വൈ ആക്സിന് പാരലായതുകൊണ്ട് ഇത് എന്താ പറയുക എക്സ് ഇസ് ഈക്വൽ ടു ആണ് വരിക പിന്നെ പോസിറ്റീവ് സൈഡിലായതുകൊണ്ട് എക്സിസ് ഈക്വൽ ടു എ എക്സ് എക് ഈക്വൽ ടു എ അതായത് എക്സ് എക്സിസ് ഈക്വൽ ടു ടു ഇനി നമ്മുടെ ലാസ്റ്റ് എന്താണ് ലാറ്റസ് റെക്റ്റം ഫോർസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു എച്ച് അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്ത നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ഇക്വേഷൻ തന്നിരിക്കണത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ വൈ ഇവിടെ കണ്ടു വൈയുടെ എന്താണ് ടേം ആ തന്നിരിക്കണത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഫിഗർ ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം വൈയുടെ ഇത് അപ്പോൾ നമ്മുടെ ഈ വൈ ആക്സിൽ വരും പിന്നെ അത് നെഗറ്റീവ് ടേം അല്ലേ മൈനസ് സിക്സ്റ്റീൻ ആണ് അപ്പം ഡൗണിലേക്കായിട്ട് വരും ഇപ്പോൾ പരാബോളുടെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ കമ്പയർ ചെയ്യാം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ വൈ അപ്പം മൈനസ് ഫോർ എ വൈ ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ വൈ അല്ലേ അവിടെയാണ് നമുക്ക് മൈനസ് സിക്സ്റ്റീൻ വൈ തന്നിരിക്കുന്നത് അപ്പം വൈ വൈ ക്യാൻസലായി മൈനസും മൈനസും ക്യാൻസലായി എ ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ഫോർ അതായത് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ഫോർ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അത് നമുക്ക് വളരെ ഈസിയാണ് ഇത് നമുക്കടുത്തത് ഫോക്കസ് ഫോക്കസ് നോക്കിയേ അപ്പൊ ഇവിടെ ആയിരിക്കും ഫോക്കസ് വൈ ആക്സിസിലാണല്ലോ ഫോക്കസ് കിടക്കണേ എക്സ് കോർഡിനേറ്റ് സീറോ പിന്നെ വൈയുടെ നെഗറ്റീവ് ഭാഗമാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് സീറോ മൈനസ് എ അപ്പ എന്ത് കിട്ടി സീറോ മൈനസ് ഫോർ ആണ് നമ്മുടെ ഫോക്കസ് എന്ന് കിട്ടി പിന്നെ ആക്സിസ് പറഞ്ഞ പോലെ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസ് ആണ് അപ്പൊ അത് കിട്ടി പിന്നെ നമ്മുടെ ഡയറക്ട്രിക്സ് ഡയറക്ട്രിക്സ് എവിടെ കിടക്കുക അതിന്റെ ലൈൻ അപ്പൊ ഇത് ഡൗണിലേക്ക് ആയതുകൊണ്ട് ഡയറക്ട്രിക്സ് ഇവിടെ കിടക്കും അല്ലേ അപ്പൊ അത് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് വരുന്നത് അപ്പം അത് വൈ ഈക്വൾ ടു പിന്നെ പോസിറ്റീവിലാണ് അപ്പൊ വൈ ഈക്വൾ ടു എ വൈ ഈക്വൾ ടു എ അതായത് വൈ ഈക്വൾ ടു ഫോർ ആണ് പിന്നെ ലാസ്റ്റ് നമ്മുടെ ലാറ്റസ് ററ്റം ലാറ്റസ്റ്റ് ററ്റം ഫോർ എ അതായത് ഫോർ ഇൻ ടു ഫോർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ അത് പിന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ് ജസ്റ്റ് ഫോർമുല ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ഫിഫ്റ്റ് ക്വസ്റ്റ്യൻ അല്ലാതെ പോലെ തന്നെ വളരെ ഈസി അല്ലേ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ എക്സ് കണ്ടല്ലോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ എക്സ് എക്സിന്റെ ഡേമാണല്ലോ അപ്പൊ നമ്മളുടെ ഇവിടെ എക്സ് ആക്സിസില് പിന്നെ എക്സിന്റെ ടേം എന്താ പോസിറ്റീവ് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് എക്സ് ആക്സിസ് ഉൾപ്പെടുന്ന രീതിയിൽ പരാബോള വരച്ചു ഈ ഒരു പൊസിഷൻ കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാണ് ഈ ഫോക്കസ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കമ്പയർ ചെയ്യുക വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് അപ്പൊ നമ്മുടെ ഫോർ എ എക്സിന്റെ സ്ഥാനത്താണ് ടെൻ എക്സ് ഇരിക്കുന്നത് എക്സ് എക്സും ക്യാൻസലായി പോയി എ ഇസ് ഈക്വൽ ടു ടെൻ ബൈ ഫോർ ടെൻ ബൈ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ബൈ ടു ഇനി നമ്മുടെ ഫോക്കസ് ഫോക്കസ് എവിടെയൊക്കെ എടുക്കണേ അപ്പൊ ഇവിടെയാണ് പരാബോള അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് അപ്പൊ അവിടെ എക്സ് ആക്സിൽ പോയതായിരുന്നു വൈ കോർഡിനേറ്റ് സീറോ പിന്നെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് സൈഡിൽ അപ്പൊ എ വരും എ സീറോ അതായത് ഫൈവ് ബൈ ടു സീറോ ആണ് നമ്മുടെ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് ഇനി നമുക്ക് വേണ്ടത് ആക്സിസ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചുവല്ലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എക്സ് ആക്സിസ് അതും പോസിറ്റീവ് ഡയറക്ഷനിലാണ് പിന്നെ നമ്മുടെ ഡയറക്ട്രിക്സ് പരാബോള എവിടെയാണെങ്കിൽ ഡയറക്ട്രിക്സ് എവിടെ കിടക്കുക ഈ സൈഡിൽ കിടക്കുക അല്ലെ വൈ ആക്സിന് പാരൽ നമ്മൾ തുടങ്ങുക എക്സ് ഈക്വൽ ടൂ പിന്നിത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് സൈഡിലാണ് പരാബോള അപ്പൊ ലൈൻ കെടുക്കുന്നത് നെഗറ്റീവില് അപ്പം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ അതായത് എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് ഫൈവ് ബൈ ടു അതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് റെക്റ്റം ലെങ്ത് ഓഫ് ദ ലാറ്റസ് ഈക്വൽ ടു അതായത് എന്തായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി ഇനി ഈ ടൈപ്പിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സിക്സ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് പരാബോളുടെ ഇക്വേഷൻ അവർ തന്നിരിക്കണത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് നയൻ ബൈ നാണ് അപ്പൊ ഇതിൽ നമ്മൾ നോക്കുക നമ്മളിവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു കൊടുത്തു ഇവിടെ വൈയുടെ ടേമാണ് ഇതാണ് നിങ്ങൾ നോക്കണം കേട്ടോ വൈയുടെ ടേമാണ് അപ്പൊ വൈ ആക്സിസില് അതായത് അപ്പിലോ ഡൗണിലോ പിന്നെ ഇവിടെ നെഗറ്റീവ തന്നിരിക്കണം അപ്പൊ ഡൗണിലേക്ക് ഇതാണ് നമ്മുടെ പരാബോളയുടെ പൊസിഷൻ അപ്പൊ പരാബോളെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്താ വേണ്ടത് കമ്പയർ ചെയ്യാം എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ വൈ അപ്പൊ മൈനസ് ഫോർ എ വൈ ഇസ് ഈക്വൽ ടു മൈനസ് നയൻ വൈ മൈനസും മൈനസും ക്യാൻസലായി വൈയും വൈയും ആയി പോയി അപ്പോൾ നമുക്ക് എ ഇസ് ഈക്വൽ ടു നയൺ ബൈ ഫോർ എന്ന് കിട്ടി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫോക്കസ് ഫോക്കസ് എവിടെ കിടക്കണം ഈ പരാപോലയുടെ ഇവിടെ കിടക്കണം അല്ലേ അപ്പോൾ ഇവിടെ വൈ ആക്സിന് പോയതായത് കൊണ്ട് എക്സ് കോർഡിനേറ്റ് സീറോ പിന്നെ ഇത് വൈയുടെ നെഗറ്റീവ് സൈഡിൽ അപ്പോൾ മൈനസ് എ വരും അപ്പോൾ സീറോ മൈനസ് എ അതായത് സീറോ മൈനസ് നയൺ ബൈ ഫോർ ഇനി നമ്മുടെ ആക്സിസ് ഏതാണെന്ന് പറഞ്ഞത് വൈ ആക്സിസ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എന്താണ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് എന്ന് പറയുക ഡയറക്ട്രിക്സ് അപ്പോൾ അവിടെ വരണം ഈ സൈഡിൽ വരണം ഇത് എക്സ് ആക്സിന് പേരിലായതുകൊണ്ട് വൈ ഇക്വൽ ടു പറഞ്ഞു തുടങ്ങും പിന്നെ പരാബോളം നെഗറ്റീവിന്റെ ഇതിലാണ് കിടക്കുന്നത് അപ്പൊ ഇത് എന്ത് വരും പോസിറ്റീവ് വൈ ഈക്വൾ ടു എ അപ്പൊ നമുക്ക് എന്ത് കിട്ടി വൈ ഈക്വൾ ടു നയൻ ബൈ ഫോർ നമ്മുടെ ലാസ്റ്റത്തെ ലാറ്റസ് രക്തം കാണാനുള്ള ഫോർമുല എന്താണ് ഫോർ എ അതായത് ഫോർ ഇൻ നയൻ ബൈ ഫോർ ഫോറും ഫോറും ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടി ലെങ്ത് ഓഫ് ദ ലാറ്റസ് രക്തം എന്ന് പറയുന്നത് നയൺ ആണെന്ന് കിട്ടി അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരാബോളയുടെ ഇക്വേഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു ഏത് ആക്സിസ് ആണ് കണ്ടുപിടിച്ചു ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് കണ്ടുപിടിച്ചു ലാറ്റസ് രക്തത്തിൻ്റെ ലെങ്ത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു വളരെ ഈസി ആയിരുന്നുള്ളോ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ആ ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഫോക്കസിൻ്റെ കൊണ്ടേസ് എന്താ പറയുക അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ അല്ലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ തോന്നിയില്ല അല്ലേ അപ്പം ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുമായിട്ട് കാണാം താങ്ക്